ശ്രീ അഖിൽ ഇപ്പോൾ ഞാൻ ആദ്യം ഉന്നയിച്ച വി ഡി സതീശൻ്റെ ഒരു വാചകം കൂടുതൽ പ്രസക്തമാണ് എന്ന് തോന്നുന്നു അതായത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ തരുന്ന ലിസ്റ്റ് നടപ്പാക്കാനാണെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കേണ്ട ഈ സ്ഥാനത്തിരിക്കുന്നത് എന്തിന് എന്ന് വളരെ പരസ്യമായി അദ്ദേഹം ചോദിക്കുന്നതും അത് വളരെ പ്രധാനപ്പെട്ട വാചകമായും ദൃശ്യമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പത്രങ്ങളിലൂടെയും ഒക്കെ തന്നെ വരുന്ന ഒരു ഒരു പശ്ചാത്തലമായിരുന്നു നമുക്ക് ഇന്നലെ ഇന്നിപ്പോൾ ശ്രീ സണ്ണികുട്ടി എബ്രാം പറഞ്ഞ ഉപയോഗശൂന്യരാണ് ഈ നേതാക്കളെന്ന് ഓരോ നടപടികളിലൂടെയും അവരെ കൂടുതൽ അവരെക്കുറിച്ച് ആളുകൾക്ക് ബോധ്യപ്പെടുത്തും വിധം കാര്യങ്ങൾ മുന്നോട്ട് പോകണം വല്ലാത്തൊരു ഹൈ പൊളിറ്റിക്കൽ ഡ്രാമ കോൺഗ്രസ്സിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലത്തെ തുടർച്ചയിൽ അഖില് കാണുന്ന ഒരു ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ് അണികളാൽ ദാരിദ്ര്യവും നേതാക്കന്മാരാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് പൊതുവേ കോൺഗ്രസ് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് അവരിൽ പക്ഷേ ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ടുണ്ടായ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ സാഹചര്യത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ബി ജെ പിക്ക് മുൻകാലത്ത് നിന്ന് കിട്ടിയ ഒരു വലിയ വളർച്ച അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പഴയതുപോലുള്ള അടിയും വഴക്കും പക്കാളും ഒക്കെ ആയിട്ട് നടന്നാൽ നമുക്ക് വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ പറ്റുമോ എന്ന ചിന്ത ആദ്യം കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി മരിച്ച സമയത്ത് ഒരു വൻമരം കടപുഴകി വീഴുമ്പോൾ അടുത്തുള്ള കുറേ ചെറു സസ്യങ്ങൾ ഇല്ലാണ്ടാകും എന്ന് അദ്ദേഹം സഞ്ജയ ഗാന്ധി പറഞ്ഞിരുന്നു അപ്പോൾ അതുതന്നെയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വന്മര മരത്തെയും രമേശ് ശലി തന്നിത്തല എന്ന് പറയുന്ന ഒരു വലിയ നേതാവിനെയൊക്കെ കടപുഴക്കി ഒഴുകുമ്പോൾ കൂടെയുള്ള കുറേ സസ്യങ്ങൾ മരിച്ചുപോകും അപ്പോൾ ഈ സസ്യങ്ങൾ ആരാണ് ഈ ഇവർക്കൊപ്പം നിൽക്കുന്ന ചെറിയ 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 നേതാക്കന്മാരാണ് അത് ഇപ്പം നമ്മളൊരു ഡി കേവലം ഒരു പ്രതിപക്ഷ നേതാവിനെ മാറ്റി അല്ലെങ്കിൽ ഒരു കെ പി സി സിയുടെ പ്രസിഡന്റിനെ മാറ്റി ഈ ഒരു മാറ്റം കൊണ്ട് കോൺഗ്രസ് രക്ഷപ്പെടുന്നു കാരണം കെ പി സി സിയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്ന കാലത്ത് രമേശ് ചെന്നിത്തല ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്ത ഒരു പ്രസിഡന്റ് തന്നെയാണ് ഇപ്പോൾ വി എസിൻ്റെ സർക്കാരിൻ്റെ കാലത്തോട്ട് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് എടുത്താൽ വലിയ വിജയം നേടിയ പാർട്ടിയാണ് കോൺഗ്രസ് പിന്നീട് പഞ്ചായത്തിൽ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സംഭവിക്കുന്നത് രമേശ് ചെന്നിത്തല കെ പി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് പിന്നീട് തിരിച്ചധികാരത്തിലേക്ക് എത്തുന്നു ലോക്സഭയിൽ വലിയ വിജയം നേടാൻ കഴിയുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം ഈ പറഞ്ഞ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് തൊട്ടുമുമ്പ് രണ്ടായിരത്തി പത്തൊൻപത് നോക്കിക്കഴിഞ്ഞാൽ വലിയ വിജയം നേടിയെടുക്കുന്ന പ്രവർത്തനത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല തൻ്റെ സ്ഥാനം ഭംഗിയായി കോൺഗ്രസിന് ജയം നേടിക്കെടുക്കാൻ ചെയ്തു പക്ഷേ എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എത്തിയപ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ലക്ഷ്യണം സംഭവിച്ചായിട്ടൊന്നും കാണുന്നില്ല കാര്യം വോട്ട് വോട്ട് ഷെയർ ഒക്കെ നോക്കുന്ന സമയത്തും പല മണ്ഡലങ്ങളുടെയും വോട്ട് ഷെയറുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലൊക്കെ വലിയ ഒരു വെല്ലുവിളി സി പി എം മുൻനിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ ഒരു നേതാവ് മാറിയത് കൊണ്ട് സംഭവിച്ചല്ല മുന്നണിയെ കൂടെ നിർത്താൻ കഴിയാതെ പോയി മുന്നണിയെ കൂടെ നിർത്താൻ കഴിയാത്തതിൽ സംഭവിച്ച പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തമ്മിലുള്ള അടിയും അവരുടെ ഗ്രൂപ്പ് വരും ഇപ്പം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത് വി ഡി സതീശൻ എന്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വി എസ് സർക്കാരിൻ്റെ കാലത്ത് അവസാന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രശ്നങ്ങൾ സോളാർ വിഷയമൊക്കെ കെട്ടടങ്ങി സോളാർ വിഷയം ആളിക്കത്തിയ സമയത്തും ലോക്സഭയിൽ ഒരു വലിയ വിജയം നേടാൻ വേണ്ടി ഉമ്മൻചാണ്ടി ക്ഷമിക്കണം വി എസ് എൻ്റെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ പറഞ്ഞ സോളാറിൽ വലിയ പ്രതിസന്ധികളും തിരിച്ചടികളും നേരിട്ട സമയത്തും ഒരു വലിയ വിജയം ലോക്സഭയിൽ നേടാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു പതിയെ പിന്നീട് വരുന്ന സമയത്ത് അവസാനം ബാർക്കോയുടെ ഒരു വലിയ വിവാദമായി മാറുമ്പോഴും അതൊരു മുന്നണിയുടെ ഒരു വലിയ പ്രശ്നമായിരുന്നു അവിടെയും ബാർക്കോഴ പക്ഷേ അവസാന സമയത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ കോൺഗ്രസിലെ നേതാക്കന്മാരെയും ഈ പാർട്ടി അധികാരത്തിൽ വരണ്ട എന്ന് തീരുമാനമെടുക്കുന്ന നേതാക്കന്മാരിൽ അന്നത്തെ ആദർശീരായിട്ടുള്ള ഈ സതീ സതീശനൊക്കെ മുന്നിൽ തന്നെയായിരുന്നു കാര്യം മെത്രാങ്കായൽ വിവാദം സന്തോഷ് മാധവന്റെ ഭൂമി തട്ടിപ്പ് ഇത്തരം വിവാദങ്ങൾ സി പി എം ഉയർത്തിക്കൊണ്ടുവരുന്നതിനെക്കാട്ടിയും കൂടുതലും ഉയർത്തിക്കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ കൂടുതൽ മോശമാക്കി തീർത്ത് ഉമ്മൻചാണ്ടി ഒരു പക്ഷേ ഒരു ഒരു അറുപത്തിരണ്ടോ അറുപത്തി മൂന്നോ സീറ്റിൽ ജയിച്ചു വരുന്നൊരു സാഹചര്യം അതായത് പ്രതിപക്ഷ തിരുന്നാൽ പോലും അഖിൽ പറയുന്നത് വി ഡി സതീശന്റെ വളർച്ചയിൽ ഒരു റിബൽ ലീഡറുടെ പരിവേഷം അദ്ദേഹം നമ്മൾ അല്ല നമ്മൾ അദ്ദേഹം തന്നെ ഇന്നലെ വിശദീകരിച്ച് അങ്ങനെയില്ല പാർട്ടി നയങ്ങളെ ഒരിടത്തും ലംഘിക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന് ഉച്ചവരെ ലഭിച്ച മന്ത്രിസ്ഥാനം വൈകുന്നേരം അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞ മന്ത്രിസ്ഥാനം വൈകുന്നേരം ഇല്ലാതായപ്പോഴും ചിരിച്ചുകൊണ്ട് അതിനെ നേരിട്ടയാളാണ് എന്നദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ മുനെ ഓടിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നുണ്ടല്ലോ അല്ല തീർച്ചയായും അല്ല അദ്ദേഹം ഇതുപോലെ ഇപ്പം ഇപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ ഭാഗമായിട്ട് വന്നു നിന്ന് കോൺഗ്രസിൽ തനിക്ക് സ്ഥാനം കിട്ടാത്തത് കൊണ്ട് കോൺഗ്രസ്സിനെതിരെയോ അല്ലെങ്കിൽ ഈ നേതാക്കന്മാർക്കെതിരെയോ ഒന്നും സംസാരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ നേതാക്കന്മാരുടെയൊക്കെ സംശയത്തിൻ്റെ നിഴൽ നിർത്തത്തക്ക രീതിയിൽ ഇവരൊക്കെ കുഴപ്പക്കാരാണ് ഞങ്ങളൊക്കെ ആദർശ ഞങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടൂ എന്ന ഒരു പരിവേഷം ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന് തന്നെ കൂടെ ഫലമായിട്ട് അതായത് കോൺഗ്രസിനുള്ളിലെ സത്യസന്ധരായ നേതാക്കന്മാരാണെന്ന് പറയുന്ന ഒരു വിഭാഗം അന്ന് ഈ ഹരിത എം എൽ എമാരുടെയൊക്കെ ഗ്രൂഗ്രൂപ്പിൻ്റെ ലീഡർ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അത് വരുത്തി തീർക്കാൻ കഴിഞ്ഞു പിന്നീട് പതിയെ മുന്നോട്ട് വരുമ്പോൾ ഈ പാർട്ടിയെ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ ഇപ്പോൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ അതായത് ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രതിപക്ഷ നേതാവായി നിൽക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം തോറ്റുപോകുന്നു അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കുറെ മാറി നിൽക്കുകയാണ് ആ മനുഷ്യൻ ഇപ്പോൾ ഇവിടെ ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടി ഇപ്പോൾ ആരും വെട്ടി ഒതുക്കേണ്ട കാര്യമൊന്നുമില്ല സ്വയം മാറി നിന്ന് കൊടുത്തതാണ് ഒരു സ്ഥാനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ ആളാണ് എല്ലാ രാഷ്ട്രീയം അപ്പോൾ അവസാന സമയമായ ഉമ്മൻചാണ്ടി തിരിച്ചു വന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ വിശ്വസിക്കുന്ന സണ്ണിക്കുട്ടി അബ്രഹാം സാർ പറഞ്ഞതുപോലെ ഒരു വലിയ ആരാധക വൃന്ദമുള്ള കോൺഗ്രസിനുള്ളിൽ വലിയൊരു ആരാധക വൃന്ദമുള്ള ഉമ്മൻചാണ്ടി സാർ വന്നെങ്കിൽ മാത്രമേ ഇത്തവണത്തെ ഇടതുപക്ഷത്തെ നേരിടാൻ കഴിയൂ എന്ന ഒരു ചിന്ത വന്ന സമയത്ത് തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് പക്ഷേ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ ഇവർ തമ്മിലടിപ്പിച്ചില്ലാതാക്കിയെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ആത്യന്തികമായിട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇതുവരെയുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പുകൾ തന്നെയാണ് ഇപ്പം ഉദാഹരണത്തിന് ഗ്രൂപ്പുകൾ ഉണ്ടായതുകൊണ്ട് മാത്രം നിലനിൽക്കാൻ പോകുന്ന സത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു രസകരമായ അവസ്ഥയുണ്ട് നേരത്തെ ഗ്രൂപ്പുകൾ തീരുമാനിച്ചിരുന്നു ഇപ്പോഴെന്താണ് ഗ്രൂപ്പുകളുടെ നിലപാടുകൾ കേൾക്കണം പരിഗണിക്കുന്നു എന്നത് വേറെ പ്രശ്നം പരിഗണിച്ചില്ല എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം രണ്ട് എം എൽ എ മാർക്ക് ക്ലെയിമുണ്ട് എം പിമാർക്ക് ക്ലെയിമുണ്ട് സത്യത്തിൽ ഇത് കൂടി വരികയല്ലേ അതിനെ താഴെത്തട്ടിൽ വരെ ചർച്ച എന്ന നിലയിലാണ് പക്ഷേ പുതിയ നേതാക്കൾ കാണുന്നത് അത് ജനാധിപത്യപരമായ ശരിയായ തെരഞ്ഞെടുപ്പ് അപ്പോഴും ഒരു താഴെ തട്ടിലുള്ള ചർച്ചയും കോൺഗ്രസ് പറഞ്ഞ താഴെ തട്ടിൽ വരെ ചർച്ച ആരെടുത്തത് ഒരു തട്ടുമില്ല കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത മറ്റു രാഷ്ട്രീയ പാർട്ടിയെ പോലെ അല്ലെ ഇത് ഇത് കഴിഞ്ഞ ദിവസം എ പി അനിൽകുമാർ പറഞ്ഞതുപോലെ എം എൽ എമാരാലും എം പിമാരാലും നിയന്ത്രിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് അത് നിങ്ങൾ ഏത് മണ്ഡലത്തിലും ഏത് നിയോജക മണ്ഡലത്തിലും ചെന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരെടുത്തും ി പ്രവർത്തനം ചോദിച്ചു നോക്കൂ ഇവിടങ്ങളിലെ നിയന്ത്രണം മുഴുവൻ എം പി ഓഫീസ് കേന്ദ്രീകരിച്ച് കിടക്കും എം എൽ എ ഓഫീസ് കേന്ദ്രീകരിച്ച് കിടക്കും ഈ മണ്ഡലം പ്രസിഡന്റ് യാതൊരു വില കാണത്തില്ല ബ്ലോക്ക് പ്രസിഡന്റ് വില കാണത്തില്ല ഡി സി സി പ്രസിഡന്റ് വില കിട്ടിയാൽ മഹാഭാഗ്യം ആ ഡി സി സി പ്രസിഡന്റും ഏതെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള എം പിമാരുടെ ഒരു നോമിനിയെ പോലെ ഇരിക്കും ഇപ്പം കൊല്ലം ജില്ലയിലെ കാര്യം കാര്യമെടുത്തു രാജേന്ദ്ര പ്രസാദ് അദ്ദേഹം ഈ വരുന്നത് ഏത് മണ്ഡലം പ്രസിഡന്റുമാരെടുത്ത് ചർച്ച ചെയ്തിട്ടാണ് ഇവിടെ പാലോട് ഇവ വരുന്നത് ഏത് മണ്ഡലം പ്രസിഡന്റുമാരെടുത്ത് ഏത് ബ്ലോക്ക് പ്രസിഡന്റ് വരുന്നത് താഴെത്തട്ടില ആരുടെ ആഗ്രഹപ്രകാരമാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ജില്ലകളിലെയും രണ്ട് 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 ഡി സി സി പ്രസിഡന്റ്മാരെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണ ഡി സി സി പ്രസിഡന്റ് നിലയിൽ ഒരുപക്ഷെ ഒരു വലിയ എന്തോ വിജയം തന്നെയാണ് കൊല്ലം ജില്ല നേടിയെടുത്തത് കാരണം ദയനീയമായി തകർന്നു വരുന്ന ഒരു ജില്ലയിൽ മൂവായിരം സീറ്റിലാണ് മൂവായിരത്തിലധികം വോട്ടിൽ മാത്രമാണ് പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് ജയിച്ചു തരാൻ കഴിഞ്ഞത് ഓക്കെ തുച്ഛമായ വോട്ടിൽ ഓക്കെ അതേസമയം രണ്ട് മണ്ഡലങ്ങൾ തിരിച്ചു പിടിച്ചു അപ്പം അവിടെ പ്രവർത്തന മോശം നാൽപ്പതിനായിരം വോട്ടിടെ കൊട്ടാരക്കരയിൽ പതിനായിരത്തിലേക്ക് കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പം മണ്ഡലത്തിലെ ഡി സി സി പ്രസിഡന്റിനെ മണ്ഡലത്തിലെ പ്രവർത്തനം മികച്ചതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അത് അപ്പോൾ ഇവരെയൊക്കെ അപമാനിച്ച് അതായത് ഇപ്പോൾ എ വി ഗോപിനാഥ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് ഇന്ത്യയിൽ ആറ് കോൺഗ്രസിന്റെ ആറ് മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ പഴയ ഭാരവാഹികളായിരുന്നു എന്ന് യാഥാർത്ഥ്യം നമുക്ക് മുന്നിലില്ലേ ജി പി സിംഗ് ഉത്തർപ്രദേശിൽ അവസാന എമ്പത്തി ഒമ്പതിൽ മുഖ്യമന്ത്രി രാജീവ് ഗാന്ധിയുമായിട്ട് തമ്മിലുണ്ടാവുന്ന പ്രശ്നത്തെ തുടർന്ന് അദ്ദേഹം മാറുന്നു പുതിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹം മാറുന്നു അപ്പോൾ ഈ കോൺഗ്രസ് ഈ രീതിയിൽ പോയാൽ എന്തായി തീരുമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ ഒരു ഡി കേവലം പ്രത്യേകിച്ച് അത് ഈ പ്രതി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കേന്ദ്രത്തിൽ അധികാരമില്ല സംസ്ഥാനത്ത് അധികാരമില്ല ഒരു ഡി സി സി പ്രസിഡന്റ് നിലയിൽ പ്രത്യേകിച്ച് ഒരു വലിയ അധികാര സ്ഥാനത്തിൽ നിന്നും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്ന് എന്ന് ആലോചിക്കണം അപ്പോഴാണ് ഈ തല്ല തല്ലെന്നുള്ളതാണ് അതാണ് ഏറ്റവും അതേസമയം അപ്പുറത്തും നോക്കേ അപ്പുറം വളരെ ചിട്ടയായി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുക അധികാരമുണ്ട് തുടർ ഭരണത്തിലേക്ക് വീണ്ടും വരുന്നു അവിടെയും അവരുടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ബി ജെ പി അവർ സിസ്റ്റമാറ്റിക്കായിട്ട് പോകുമ്പോൾ ഇവർക്ക് ജനങ്ങളോട് എന്ത് കമ്മിറ്റ്മെൻറ്റാണുള്ളത് എന്ന് മാത്രം